ഇല്ലാതെ പോകേണ്ടാവോ? വെറുതെ അല്ല ഇത്രയും കാശ് മുടക്കം ഉണ്ടായിട്ടും രഘു ഇപ്പോഴും മുത്തു മുത്തെന്ന് പറഞ്ഞ് വേറെ പെണ്ണ് കിട്ടാണ്ട് നിൽക്കുന്നത്. എന്തായാലും ഇതൊക്കെ ഇപ്പറഞ്ഞത് നന്നായി, ഇല്ലെങ്കിലും അതാ ഞാനും പറയുന്നത്. സജി ദേ മരിച്ചുപോയെന്നെ ചേട്ടന്റെ സ്ഥാനത്ത് നിന്നാൻ പറയുന്നത്. നീ ഇനി രഘുവിനെ തല്ലാനും കൊല്ലാനും ഒന്നും പോണ്ട. എന്തിനാ വെറുതെ? നീ മുത്തിനെ അങ്ങ് മറന്നുകള. എവിടേക്കാ നീ ഇനി? ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, എന്റെ മുത്തിനെ. എനിക്കറിയാം അവളെ. ആരെന്തു പറഞ്ഞാലും ഞാനീ മലയിൽ ജീവനോടെ ഉണ്ടെങ്കിൽ മുത്തും കൂടെ ഉണ്ടാവും. അവൾ എന്റെ പെണ്ണ, എന്റെ മാത്രം. അവന് ഇഷ്ടമാണ് നിന്നെ. നീ മറ്റൊരാണിനൊപ്പം കഴിഞ്ഞവളാണെന്ന് നാട്ടുകാർ മുഴുവൻ പറഞ്ഞിട്ടും അതിനു മാത്രം നീ ആരാ? നിന്നിൽ എന്താ ഉള്ളത്? ചേച്ചി അതിനെ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോഴും നീ അവനെ കാത്തിരിക്കുകയാണോ? ആരാ, ഇഷ്ടമാണോ നിനക്കവനെ? അപ്പൊ ഞാനോ? എന്റെ ജീവനവൻ എന്താ? സ്വന്തം ജീവൻ പറിച്ചെടുത്ത് തരണോ ഞാൻ? ആരും തുണയില്ലാതെ കഴിഞ്ഞിട്ടുണ്ടോ നീ? സ്വന്തം അമ്മയെ പലരും ചേർന്ന് ക്രൂരമായി പ്രാപിക്കുന്നത് കണ്ടിട്ടുണ്ടോ നീ? മദ്യവും പുകയും നാറുന്ന ഒരാണിനൊപ്പം കഴിയും നീ? ചീഞ്ഞ ശവത്തിനെ പോലെ വൃത്തിയില്ലാത്ത ഒരു മനുഷ്യനൊപ്പം ഒരു പായൽ കിടന്നിട്ടുണ്ടോ നീ? ഇല്ല, ഒരു പെണ്ണിനും അതിന് കഴിയില്ല. അതാണ് ഞാൻ, എന്റെ വിധി. എനിക്കും ജീവിക്കണം, ഇഷ്ടപ്പെട്ട റാണിനൊപ്പം അന്തി ഉറങ്ങണം. അതിന് അതിന് നീ സജീവ മറക്കണം. എന്റെയാണവൻ, എന്റെ മാത്രം. പറ, മറക്കാന്ന് പറ. ഇനി എന്റെ ചെക്കനെ കാണില്ല എന്ന് വേണ്ടില്ല എന്ന് സത്യം ചെയ്യ്. സത്യം ചെയ്യാൻ 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 ഇല്ലെങ്കിൽ ഞാനും നീയും ജീവനോടെ കരയ്ക്കത്തില്ല. ഞാനിവിടെ താഴ്ത്താൻ പോവാ. ഇവനും ഇവളോട് ഇത്രയ്ക്കിഷ്ടം.